പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനസഭയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കോഴിക്കോട് കോർപ്പറേഷൻ അതിർത്തിയിലെ ഗ്രാമസ്വഭാവം പുലർത്തുന്ന വാർഡാണ് ചെലവൂർ വാർഡ് ഒൻപതിനായിരത്തിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഈ വാർഡിനെ നിലവിൽ പ്രതിനിധീകരിക്കുന്നത് അഡ്വക്കേറ്റ് സി എം ജംഷീറാണ് വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്നാണ് കൗൺസിലർ പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അതിർത്തി തുടങ്ങുന്ന വാർഡാണ് ചെലവൂർ വാർഡ് പതിനേഴ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗമാണെങ്കിലും ഗ്രാമസ്വഭാവം പുലർത്തുന്ന ഒരു വാർഡ് കൂടിയാണ് ചെലവൂർ വാർഡ് ഒമ്പതിനായിരത്തി നാന്നൂറ്റി സംതിങ് പോപ്പുലേഷനും അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറിൽ പരം വീടുകളുമുള്ളതാണ് ചിലവൂർ വാർഡെന്ന് പറയുന്നത് കോർപ്പറേഷനോട് കൂട്ടിച്ചേർത്ത വാടാണ് ചിലവൂർ വാട് അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ എത്തുന്നതിൽ നഗരത്തിൻ്റെ അത്ര തന്നെ വേഗത ചെലവരിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒട്ടനവധി സ്ഥാപനങ്ങൾ ചിലവരിലുണ്ട് ചെലവൂരിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മുണ്ടിക്കൽ തായം അതേപോലെ തന്നെ പാലക്കോട്ട് വയൽ അത് കഴിഞ്ഞ് ചിലവൂർ വയനാട് റോഡിനോട് ചേർന്ന് കാരന്തൂർ പഞ്ചായത്തിൻ്റെ അല്ല കുന്നങ്കല പഞ്ചായത്തിൻ്റെ അതിർത്തിയായ കാരന്തൂരിനോട് ചേർന്ന ഭാഗം അതേപോലെ ചിലവൂർ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ചിലവൂരാണ് ആ ചെലവൂർ അതേപോലെ പള്ളിത്തായം ഇതാണ് ചിലവൂർ വാടിൻ്റെ അതിർത്തികൾ ഒരു ഭാഗം പുഴയാണ് ഒരു ഭാഗം കാരന്തൂർ മെഡിക്കൽ കോളേജ് റോഡാണ് ഇതാണ് ചിലവൂരിൻ്റെ ബൗണ്ടറി എന്ന് പറയാവുന്നത് ചിലവൂരിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ചിലവൂർ ജി എൽ പി സ്കൂൾ അതേപോലെ തന്നെ നമുക്കൊരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതേപോലെ ചിലവൂരിലെ വില്ലേജ് ഓഫീസ് ഇപ്പോൾ പുതിയൊരു വില്ലേജ് ഓഫീസ് ഈ കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് പണി കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട് പഴയ വില്ലേജ് ഓഫീസ് താൽക്കാലികമായി അവിടെയാണ് കുറേ കാലങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലൊരു സ്റ്റേഡിയം ഒരു സ്പോർട്സ് പാർക്ക് ഇന്ന് ഫ്ലഡ് ലൈറ്റോട് കൂടിയ ഒരു സ്റ്റേഡിയം ചിലവൂർ വാർഡിലുണ്ട് പിന്നെ ഒരു പുഴ പൂനൂർ പുഴ ഒഴുകുന്നത് ചിലവൂർ വാർഡിൻ്റെ ഒരാതിരൂടിയാണ് ഇതൊക്കെയാണ് ചിലവൂരിൻ്റെ ഒരു പൊതുവിലുള്ള സ്ട്രക്ചർ എന്ന് പറയാം ചിലവൂർ വിൽ പഴയ വില്ലേജ് ഓഫീസിനോട് ചേർന്നിട്ടുള്ള റോഡിൽ സ്ഥിരമായി അപകടം ഉണ്ടാകുന്നൊരു പ്രദേശമായിരുന്നു അവിടെ ഇപ്പോൾ പ്രഷ് പ്രത്യേക ഫണ്ട് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ടി സൊസൈറ്റിനെ കൊണ്ട് പ്രത്യേക ഫണ്ട് ഒന്നര ലക്ഷം വെച്ചുകൊണ്ട് ആ അപകടം ഒഴിവാക്കുന്നതിനാവശ്യമായ വീതി കൂട്ടി അവിടെ അപകട സാഹചര്യം കുറയ്ക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ സാധിച്ചു സാധാരണ നമ്മളെ വാർഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് അത് പരിഹരിക്കുന്നതിന് ആളുകളിലേക്ക് നേരിട്ട് വിവരമെത്തിക്കാൻ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കൃത്യമായി ഇൻഡിവിജ്വലായി ഗ്രൂപ്പിലൂടെ അല്ലാണ്ട് തന്നെ നമുക്ക് വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതേപോലെ നമ്മളെ വാർഡിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത കോഴിക്കോട് കോർപ്പറേഷൻ വെച്ചിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ജനസൗഹൃദ കേന്ദ്രം ആ ജനസൗഹൃദ കേന്ദ്രം വളരെ നന്നായി കോഴിക്കോട് കോർപ്പറേഷൻ പതിനേഴാം വാർഡിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഏതാളുകൾക്കും എന്താവശ്യത്തിനും പ്ലാനല്ലാത്ത മിക്കവാറും എല്ലാ ആവശ്യങ്ങൾക്കും ജനസൗഹൃദ കേന്ദ്രത്തിൽ സമീപിക്കാവുന്നതാണ് അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ നിന്ന് വരുന്ന ഒരു ഉദ്യോഗസ്ഥ സ്ഥിരമായി എല്ലാ ആഴ്ചയിലും വാർഡിനകത്ത് വന്ന് ആളുകളുടെ പരാതികളും അപേക്ഷകളും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ് ലൈഫ് പദ്ധതികൾ ഇപ്പോൾ വീടുകൾ ഒത്തിരി വന്നു ഇനിയിപ്പോൾ ഈ വീടും സ്ഥലവും ഇല്ലാത്തവരുടെ അപേക്ഷ സർക്കാർ പെൻ പ്രഖ്യാപിച്ച പദ്ധതി ഇനിയും തുടർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷൻ അതിൻ്റെ സ്ഥലം കണ്ടെത്തി അത് വെയിറ്റ് ചെയ്യുക എസ് സി എസ് ടി വിഭാഗത്തിനുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം മുപ്പത് ലക്ഷം രൂപയുടെ വർക്ക് അതായത് ഒരു വാട്ടർ ടാങ്കും അതിനോട് ചേർന്നുള്ളൊരു റൂമും മുതുമൽ കാർഡ് പിന്നെ അതേപോലെ തന്നെ മുണ്ടിക്കൽ മുണ്ടിക്കൽത്തായത്ത് ഒരു പത്ത് ലക്ഷം രൂപയുടെ റോഡിൻ്റെ പ്രവൃത്തി കോയമ്പുത്ത് മീത്തൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ റോഡിൻ്റെ പ്രവൃത്തി മുപ്പത് ലക്ഷം രൂപ എസ് സി എസ് ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം നമുക്ക് പദ്ധതി വാർഡിൽനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു ചിലവൂർ വാർഡിലെ പ്രധാന ആരോഗ്യ സ്ഥാപനമാണ് ചിലവൂർ ഹെൽത്ത് സെൻ്റർ ഈ ഹെൽത്ത് സെൻ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആക്കി ഉടൻ തന്നെ മാറ്റും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് ഈ ചിലവൂരിൽ എണ്ണമുറ്റ കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധി കാലത്താണ് നമുക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതും വാർഡ് കൗൺസിലർമാരൊക്കെ പിന്നെ കോർപ്പറേഷൻ അധികാരത്തിൽ വരുന്നതൊക്കെ ആ സമയം കഴിഞ്ഞ് ഈ സർക്കാരിൻ്റെ വികസന പെരുമഴയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ടും പദ്ധതികൾക്ക് വലിയ പ്രോത്സാഹനം ഭരണകൂടം നൽകുന്നത് കൊണ്ടൊക്കെ തന്നെ ചിലവൂർ വാർഡിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ചിലവൂരിലെ സാധാരണക്കാരുടെ ആശ്രയമായിട്ടുള്ള ഹെൽത്ത് സെൻറ്റർ ആ ഹെൽത്ത് സെൻറ്റർ നല്ല രൂപത്തിൽ നവീകരിക്കാൻ സാധിച്ചു അതിൽ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് അതേപോലെ തന്നെ അന്നത്തെ എം എൽ എ ആയിരുന്ന എ പ്രതിപ് കുമാർ അദ്ദേഹത്തിൻ്റെ ഫണ്ട് പ്രാദേശിക വികസന ഫണ്ട് അതേപോലെ കൂടാത്ത ബാക്കിയുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ച് അൻപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം ഉപയോഗിച്ച് ഇപ്പോൾ അത് ഫാമിലി ഹെൽത്ത് സെൻറ്ററാക്കി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ അവസാനം മിനുക്ക് പണിയിലാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഹെൽത്ത് സെൻറ്റർ അത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാർഡിനകത്ത് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ ഡിസൈൻഡ് അതായത് ആർക്കിടെക്റ്റിന് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്ത വർക്കാണ് നടക്കുന്നത് ചെലവൂരാണ് നമ്മുടെ വാർഡിൻ്റെ ഒരു തല കേന്ദ്രം എന്ന് പറയുന്നത് ആ ചെലവൂരിനകത്ത് ഒരു ഡെവലപ്പ് കം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചു ആ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ പിന്നെ എൻജിനീയേഴ്സ് ആർക്കിടെക്ട് തുടങ്ങിയിട്ടുള്ള എക്സ്പേർട്സുകളുണ്ട് അവരുടെയൊക്കെ സഹായം നന്നായിട്ട് നമുക്ക് സമാഹരിക്കാൻ വേണ്ടി സഹായിച്ചു ആ സഹായത്തോടു കൂടി ഇപ്പോൾ നടക്കുന്ന വർക്കുകളൊക്കെ തന്നെ ഡിസൈൻഡ് വർക്കാണ് ഈ ഹെൽത്ത് സെൻറ്ററും അതേപോലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് നമ്മുടെ ചിലവൂർ ഡെവലപ്മെൻ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസൈൻ ചെയ്ത് ആ ഡിസൈൻ അനുസരിച്ചാണ് നമുക്ക് പണ്ട് പാസ്സായി ഇപ്പോൾ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആകുന്നതോടുകൂടി എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ ഡെൻറ്റൽ കാർഡിയാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണത്തോടും കൂടിയാണ് ഹെൽത്ത് സെൻറ്റർ പനി തുറക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ ചിലവർ സ്കൂൾ ഒരു പിന്നെ കോർപ്പറേഷൻ്റെ ഏറ്റവും അതിർത്തിയിൽ കിടക്കുന്ന വെള്ളം പൊങ്ങുന്ന പൊങ്ങുന്നൊരു സ്കൂളായിരുന്നു അവിടെ അൻപത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അതും പറഞ്ഞതുപോലെ നല്ല ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ള വർക്കാണ് അവിടെ തന്നെയാണ് പ്രസം പദ്ധതിയിൽ എ പ്രദീപ് കുമാർ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വർക്കിൻ്റെ അവസാന ഘട്ടം അതും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതുകൂടാണ്ട് കോർപ്പറേഷൻ്റെ ഫണ്ടും കൂടെ ഇതിനോട് കൂട്ടി യോജിപ്പിച്ച് ഇപ്പം നല്ല കോമ്പൗണ്ട് വാള് ഗേറ്റ് അതേപോലെ എല്ലാം വികസനത്തിൻ്റെ പാതയിലാണ് അവിടെ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു വലിയ ഡ്രെയിനേജ് തന്നെ ഇപ്രാവശ്യം നവീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് ചെലവൂർ ജി എൽ പി സ്കൂളിൽ അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി വകയിരുത്തി പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾക്കായി മികച്ച ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കൗൺസിലർ സി എം ജംഷീർ പറയുന്നു ഗവൺമെൻറ് സ്കൂൾ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന സ്കൂളാണ് ചിലവൂർ ജി എൽ പി സ്കൂൾ ഒരു കാലത്ത് ആർക്കും വേണ്ടാതിരുന്ന സർക്കാർ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞവും റിസവും എല്ലാം വന്നതോടുകൂടി ചിലവൊരു സ്കൂളും അതിൻ്റെ ഭാഗമായി നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കുള്ള അംഗനവാടികളിൽ കുറേ രണ്ട് അംഗനവാടിക്ക് നമുക്ക് സ്ഥലമില്ലാത്ത അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് വാർഡിൽ അപ്പോൾ ആ അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ് അത് വാടക കെട്ടിടത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അംഗനവാടിക്ക് നമുക്കിതേപോലെ ഒരു വ്യക്തി സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി പിന്നെ നമുക്ക് പിന്നെ സ്ഥലം സൗജന്യമായി വിട്ടു തരികയും അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ഥലം വിട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതും ഒരു സ്മാർട്ട് അംഗനവാടിയാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗനവാടികളുടെ ശോച്യാവസ്ഥ കുറേയൊക്കെ പരിഹരിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ പദ്ധതിയിൽ നാല് മൂന്ന് അംഗനവാടികൾ നവീകരിക്കാനുള്ള ഫണ്ട് നമുക്ക് വകയിരുത്തിയിട്ടുണ്ട് അതാണ് അംഗനവാടി സംബന്ധിച്ച് പറയാനുള്ളത് കായിക രംഗത്ത് ചെലവൂരിന്റെ അഭിമാനമാണ് സ്പോർട്സ് പാർക്ക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം നിലവിലുള്ള വാർഡാണ് ചെലവൂർ കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി ഫുട്ബോൾ അക്കാദമിയും ചെലവൂരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൗൺസിലർ അറിയിച്ചു കായിക രംഗത്ത് ഒരു ചെലവൂരിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം നിലവിലുള്ള വാർഡ് നമുക്ക് അവകാശപ്പെടാം അത് എ പ്രദീപ് കുമാർ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് അൻപത് ലക്ഷം ഉപയോഗിച്ച് മോഡിഫിക്കേഷൻ നടന്നു അതിൻ്റെ തന്നെ ഭാഗമായി അവസാന കാലത്ത് ലൈറ്റ് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ ഫ്ലഡ് ലൈറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പേ മൂന്ന് മാസം മുമ്പെയാണ് ലൈറ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഫ്ലഡ് ലൈറ്റോട് ഫ്ലഡ്ലൈറ്റോടു ഒരു സ്റ്റേഡിയം നമ്മൾ നിലവിലുണ്ട് വാർഡിൽ ഒരു പൊതു ഒരു വികസന പ്രവർത്തനത്തിലൊരു പുതുവിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ചെലവൂർ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ ഈ കായിക മേഖലയെ പരിപോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഫുട്ബോൾ അക്കാഡമി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഫുട്ബോൾ അക്കാഡമിയിൽ പുതിയ ഒട്ടനവധി കുട്ടികൾ പരിശീലനം സിദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കായിക മേഖലയിൽ കൂടെ പുതിയ തലമുറേനെ കൂടുതൽ ആകർഷ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് വാർഡിനകത്ത് റോഡുകളിൽ മികച്ച നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കൗൺസിലർ പറയുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായി കൗൺസിലർ അവകാശപ്പെടുന്നു റോഡുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറയുന്നത് വാർഡിൽ എം എൻ സത്യാർത്ഥി റോഡാണ് എം എൻ സത്യാർത്ഥി മാഷിയുടെ പേരിലുള്ള റോഡാണ് അത് വാർഡിലൊരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ആ റോഡ് ദീർഘകാലമായി റിപ്പയർ ചെയ്യും ഒളിഞ്ഞു പോവും അങ്ങനെ പോകുന്നൊരു റോഡ് ആ റോഡിനോട് ചേർന്ന് ഒരു വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് അപ്പോൾ അതിന് ഇത്തവണ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ ഡ്രെയിനേജ് നിർമ്മിക്കാൻ നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ എം എൽ എ ഫണ്ടും പത്ത് ലക്ഷം രൂപ ഫ്ലഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സഹായിച്ചു അത് ടെൻഡർ സ്റ്റേജിലാണ് അപ്പോൾ അവിടെ നിന്ന് വെള്ളം വരുന്നത് നാഷണൽ ഹൈവേയിലേക്കാണ് നാഷണൽ ഹൈവേയിൽ ഡ്രെയിനേജ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇത്രയും കാലം ഡ്രെയിനേജ് അവിടെ സ്ഥാപിക്കാൻ സാധിക്കായിരുന്നു അവിടെ അൻപത് ലക്ഷം രൂപ നമ്മൾ എം എൽ എ വഴി പിന്നെ അപ്രോച്ച് ചെയ്തു പി ഡബ്ല്യു ഡി മന്ത്രി ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പി എ മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ ഇടപെടൽ കാരണം ഒരു ഒരൻപത് ലക്ഷം രൂപ നമുക്ക് ഇത്തവണ വാർഡിലെൻ ഡ്രെയിനേജ് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും കൂടെ ആവശ്യ ആവശ്യത്തിലേക്കായി അൻപത് ലക്ഷം രൂപ വകയിരുത്തി നമുക്കൊരു വലിയ ഡ്രെയിനേജ് എൻ എച്ചും തന്നു അപ്പോൾ അത് വലിയ ഒരു പ്രശ്ന പരിഹാരത്തിന് ഉള്ളൊരു ഒരു മാർഗമായി അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചിലവൂർ ബസാറിനോട് ചേർന്നൊരു ഭാഗമുണ്ട് ദേശീയപാതയിൽ വളവ് അവിടെയും മഴവെള്ളം പെട്ടെന്ന് വരെയും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ ആ പ്രശ്നം രൂക്ഷമായതോടുകൂടി കൗൺസിലറായതിനു ശേഷം അതും പി ഡബ്ല്യു ഡി മന്ത്രിയുടെയും എം എൽ എയുടെയും ശ്രദ്ധപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവിടെ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്രത്യേക ഫണ്ട് വകയിരുത്തി അപ്പോൾ കഴിഞ്ഞ ദിവസം അത് എഞ്ചിനീയർമാർ വന്നിരുന്നു അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വർക്ക് കുറച്ച് ടൈല് അതേപോലെ ഇൻ്റർലോക്ക് എല്ലാം വെച്ചിട്ടുള്ള വർക്ക് ഒരുവിധം കഴിഞ്ഞു തെരുവിളക്കുകൾ പരാതികളില്ലാത്ത രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്നും തെരുവുനായ ശല്യം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായി തുടരുകയാണെന്നും കൗൺസിലർ പറഞ്ഞു തെരുവുനായ ശല്യം ഒരു പൊതുവിലെ കോർപ്പറേഷനിലും കേരളത്തിലും ആകാനുള്ളൊരു പ്രശ്നമാണ് അത് അതിന് മാത്രമാണ് നമുക്കൊരു വല് ഒരു സഡൻ സൊല്യൂഷൻ പറയാനില്ലാത്തത് അത് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി തുടരുന്നുണ്ട് എന്നാലും നമുക്ക് കോർപ്പറേഷൻ്റെ സംവിധാനം ഉപയോഗിച്ച് ആരോഗ്യ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് അത് വന്ധ്യകരണം നടത്തി തിരിച്ചു കൊണ്ടേ വിടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അത് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അതിലൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് സാധാരണന്ന് വ്യത്യസ്തമായി സ്ട്രീറ്റ് ലൈറ്റ് പരാതിയില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കോർപ്പറേഷന് സാധിക്കുന്നുണ്ട് അത് നമ്മുടെ വാർഡിലും അത് തന്നെയാണ് സ്ഥിതി ഒരു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ വന്നിട്ടുള്ള പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശ്രമിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ നല്ല രൂപത്തിൽ നടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എല്ലാ ലൈറ്റുകളും എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് പൂനൂർ അതിരിടുന്ന വാർഡാണ് ചെലവൂർ മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന വാർഡിൽ കുടിവെള്ള പ്രശ്നവും നിലനിന്നിരുന്നു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചുവെന്ന് കൗൺസിലർ വ്യക്തമാക്കി വെള്ളപ്പൊക്കം നേരിടുന്നൊരു വാടാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ചില ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടുണ്ട് ആ കുടിവെള്ള പ്രശ്നം രൂക്ഷമായുള്ള സ്ഥലങ്ങളിപ്പോൾ ജലനിധി എന്ന് പറഞ്ഞ പദ്ധതി വരാൻ വേണ്ടി പോവുകയാണ് അത് കൂടാണ്ട് വാർഡിലേക്ക് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഈ വർഷത്തെ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അത് വെള്ളം തീരെ എത്താത്ത സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി ലൈന് എത്തിക്കാൻ ആവശ്യമായ നടപടികളും ഇപ്പം കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് വാർഡിനകത്തെ പ്രധാന സർക്കാർ സ്ഥാപനമാണ് ചെലവൂർ വില്ലേജ് ഓഫീസ് ഇതിൻ്റെ പ്രവർത്തനം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വില്ലേജ് ഓഫീസിന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നാട്ടിലൊരു മഹാനായ വ്യക്തി ജയദാസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി സൗജന്യമായി നാല് സെൻറ്റ് ഭൂമി വിട്ടു നൽകുകയും അത് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നമ്മുടെ ആവശ്യപ്രകാരം സർക്കാർ എം എൽ എയുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് സർക്കാർ ഇത്തവണ വകയിരുത്തി ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് പണി തീർന്നു പൂർത്തീകരിച്ചു അത് ഉദ്ഘാടനത്തിന് വെയിറ്റ് ചെയ്യാണ് അതാണ് പ്രധാനപ്പെട്ട വികസനങ്ങൾ പിന്നെ അതേപോലെ നമ്മുടെ വാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നു പുഴയെന്ന് വെള്ളം കയറുന്നതുമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ വെള്ളക്കെട്ട് പരിഹരിക്കുന്നത് കുറച്ച് ഡ്രെയിനേജുകൾ അത് ഞാൻ ചിലവർ സ്കൂളിലൊരു ഡ്രെയിനേജ് പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണ റോഡ് മുണ്ടിക്കൽ തായം അവിടെ ഡ്രൈനേജിൻ്റെ ബാക്കി കാര്യങ്ങൾ നടന്നു വരികയാണ് ഗോപിക ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള എഴുന്നമണ്ണിൽ റോഡ് ചിലവൂർ അവിടെ ഒരു ഇപ്പോൾ നഗരസഞ്ചയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അൻപത് ലക്ഷം രൂപ വല വകയിരുത്തിക്കൊണ്ട് വലിയ ഒരു ഡ്രെയിനേജ് ഇപ്പോൾ അതിൻ്റെ വർക്ക് ടെൻഡർ സ്റ്റേജിലാണ് കോവിഡ് കാലത്ത് വാർഡിനകത്ത് എല്ലാവരെയും ഉൾപ്പെടുത്തി വലിയ കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് കൗൺസിലർ പറഞ്ഞു മാലിന്യ സംസ്കരണ രംഗത്ത് വാർഡിൽ മികച്ച ഇടപെടൽ നടക്കുന്നുണ്ടെന്നും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചതായും കൗൺസിലർ അവകാശപ്പെട്ടു കോവിഡ് കാലഘട്ടത്തിൽ നാടാക വിറങ്ങലിച്ചതിൻ്റെ കരു ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് ഒരു വലിയ കൂട്ടായ്മ വാർഡിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിച്ചു ആ കൂട്ടായ്മയുടെ ഭാഗമായി ഒരിക്കലും നമ്മൾ പിന്നെ ശങ്കിച്ച് പ്രതിസന്ധിയിൽ നിന്നിട്ടില്ല ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അതേപോലെ തന്നെ മറ്റ് എല്ലാ സാംസ്കാരിക സംഘടനകളുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു ആർ ആർ ടിയുടെ ആർ ആർ ടിയോടെ ഒന്നിച്ച് നിൽക്കാൻ എല്ലാവരും തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഓക്സിജൻ ഷോർട്ടേജ് ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ വാർഡിൽ തന്നെ കോർപ്പറേഷനകത്ത് ആദ്യമായിട്ടാണ് ഇൻഡിപെൻഡൻ്റായി അഞ്ച് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചെന്നുള്ളത് അഞ്ച് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മുഴുവനും ആളുകൾ സംഭാവനയായി തന്നു ആ അഞ്ച് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇന്നിപ്പോൾ വാർഡിൽ മാത്രമല്ല പുറമെയുള്ള ആളുകൾക്ക് കൂടെ ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അത് നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആ കാലഘട്ടത്തിൽ കിട്ടുകയും അവിടെ തന്നെയുള്ളൊരു സ്വകാര്യ ആശുപത്രി ആയിട്ടുള്ള ആയുർവേദ ആശുപത്രി ആയിട്ടുള്ള ഷാഫി ദവാഖാന അവരുടെ ഒരു വാർഡ് നമുക്ക് ഇതേപോലെ ആളുകളെ പിന്നെ പരിരക്ഷയ്ക്ക് വേണ്ടി വിട്ടു തരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം വാർഡിനകത്തുണ്ടായി പിന്നെയുള്ളത് പിന്നെ അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും അത് ചിലവരിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടായ്മ ഒരു വലിയ വിജയം തന്നെയാണ് പൊതുസ്ഥലങ്ങളുടെ കുറവാണ് ചെലവൂർ വാർഡ് നേരിടുന്ന വെല്ലുവിളി അത്തരം ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഭാവിയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ചിലവൂർ വാർഡ് കൗൺസിലർ സി എം ജംഷിയർ പറയുന്നത് ഇതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ പൊതുസ്ഥലങ്ങളുടെ ആണ് അത് വാർഡിൻ്റെ ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പൊതുസ്ഥലങ്ങൾ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ പൊതുസ്ഥലങ്ങൾ നമ്മളെ വാർഡിൽ കുറവാണ് എല്ലാ മേഖലയിലും ആ പൊതുസ്ഥലമില്ല ചെലവർ എന്നോട് ചേർന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പൊതുസ്ഥലങ്ങൾ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുള്ളത് അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും മറ്റവിടത്ത് എത്തി എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്ന ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ സ്ഥലത്തിൻ്റെ പരിമിതി ഒരു വലിയ ബുദ്ധിമുട്ടായി തുടരുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് അഴകു പദ്ധതി അഴകു പദ്ധതിയുടെ ഭാഗമായി ഒട്ടനവധി സൗന്ദര്യവൽക്കരണം വാർഡിനകത്ത് കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ട് അതിൻ്റെ റെസിഡൻസ് അസോസിയേഷനുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഈ വാർഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നഗരസഞ്ചരത്തിൻ്റെ ഭാഗമായി നേരത്തെ അൻപത് ലക്ഷം ഇപ്പോൾ അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒട്ടനവധി കുളങ്ങൾ തോടുകളുമുണ്ട് അതും കോർപ്പറേഷൻ്റെ പരിഗണനയിലുണ്ട് നഗരസഞ്ചയത്തിൻ്റെ ഭാഗമായി വെള്ളക്കെട്ട് പരിഹരിക്കുന്ന പദ്ധതികൾക്കായിരിക്കും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തന ഇനി ഭാവിയിൽ കൊടുക്കുക അതേതായാലും പരിഹരിക്കും പിന്നെ ഒട്ടനവധി റോഡ് വികസന പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കോർപ്പറേഷനകത്ത് കൂട്ടിച്ചേർത്ത സ്ഥലമായതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരാത്ത റോഡ് വികസനം പോലും എത്തിച്ചേരാത്ത ഒട്ടനവധി പ്രദേശങ്ങളുണ്ട് ഗുരുതരമായ ഗൗരവത്തിൽ ഇടപെടേണ്ട ചില വിഷയങ്ങളുണ്ട് അതിലെല്ലാം ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഭാവിയിലുണ്ടാവുക എന്നുള്ളതാണ് പറയാം മാലിന്യ പ്രശ്നത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചു ഇപ്പോൾ അഴകിൻ്റെ ഭാഗമായി മാലിന്യങ്ങൾ നല്ല രൂപത്തിൽ വാടി നിന്ന് കലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് തുടക്കത്തിലായതുകൊണ്ട് ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ കൂടെ അത് നല്ല രൂപത്തിൽ ഇപ്പോൾ മാലിന്യങ്ങൾ നല്ലൊരു പരിധിവരെ പ്ലാസ്റ്റിക് വാടി നിന്ന് കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട് അത് സമാഹരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വാർഡിലെ ജനങ്ങൾ നല്ല സഹകരണമാണ് ഇതിനോട് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കല്യാണ വീടുകളിൽ അതേപോലെ തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ ഉള്ള വീടുകളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് പ്ലേറ്റുകളും ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉപയോഗിക്കുന്നതിൽ വലിയ നിയന്ത്രണം പിന്നെ സ്വമേധയാ നാട്ടുകാർ ചെയ്യുന്നുണ്ട് അതും ഈ മാലിന്യ നിർമാർജനത്തിന് ആക്കം കൂട്ടുന്ന ഒരു രീതിയാണ് വയോജനങ്ങൾക്ക് ഒരു ഇരിപ്പിടം എന്ന് പറഞ്ഞൊരു പദ്ധതി നമുക്ക് വാർഡിൽ നടപ്പിലാക്കാൻ വേണ്ടി സഹായിച്ചു ഒരു മനോഹരമായ ഇരിപ്പിടം വാർഡിൻ്റെ ഒരു ഭാഗത്ത് തായ സൈഡ് അതേ തന്നെ ഇപ്പോൾ ചിലവൂർ ഭാഗത്തേക്കും ചിലവൂർ സ്പോർട്സ് പാർക്കിനോട് ചേർന്ന് ഒരു ചെറിയൊരു പാർക്കുണ്ട് അത് വയോജനങ്ങൾക്ക് ഇപ്പോൾ യുവാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വയോജനങ്ങൾക്കൂടെ ഏത് സമയത്തും വന്ന് ഇരുന്ന് പോകാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് അത് ആ രൂപത്തിൽ സജ്ജീകരിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ചെലവൂർ ഡിവിഷനിലെ വികസന വിഷയങ്ങളെ കുറിച്ചായിരുന്നു ഇത്തവണ ജനസഭ ചർച്ച ചെയ്തത് ജനസഭയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു പ്രദേശത്തെ വികസന വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം